ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിനിസ്റ്റർ സ്റ്റീച്ചൻ. അപ്പോൾ ഇന്നത്തേത് ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആട്ടോ. നമ്മുടെ രണ്ട് ഉരുളക്കിഴങ്ങ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും സിമ്പിളായിട്ട് റെഡി ആക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു കിഡിലൻ സ്നാക്സ് ആണ്. അപ്പോൾ ഒരുപാട് ചേരികളുടെ ആവശ്യമോ അതേപോലെ തന്നെ ഒരുപാട് സമയമോ അങ്ങനെ ഒന്നും തന്നെ വേണ്ട. ഏറ്റവും കൂടി പോയി കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ്, അതിനുള്ളിൽ നമുക്ക് റെഡി ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല ചൂടോടുകൂടി ഒരു സോസിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, കമൻസ് ഒക്കെ ആണെങ്കിലും മറക്കാതെ അറിയിക്കുക കേട്ടോ. നമുക്ക് കണ്ടു നോക്കിയാലോ എങ്ങനെ നമ്മുടെ ഈ സ്നാക്സ് റെഡി ആക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ സ്നാക്സിനായിട്ട് വേണ്ടത് രണ്ട് ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ ഞാൻ എന്താ ഇവിടെ മീഡിയം സൈസുള്ള രണ്ട് ഉരുളക്കിഴങ്ങാട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ലപോലെ തന്നെ നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി കുക്കറിലിട്ടിട്ടാണ് ഒന്ന് വേവിക്കുന്നത്. അപ്പോൾ വേവിച്ചിട്ട് നമുക്ക് വരാം. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കുവാണേ. നല്ലപോലെ തന്നെ വെന്ത് കിട്ടണം കേട്ടോ. എന്നാലാണ് ഉടച്ചെടുക്കാനാണെങ്കിലും നമുക്ക് എളുപ്പം ഉണ്ടാവുകയുള്ളൂ. എന്താ ചെറിയ കഷ്ണങ്ങളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ രണ്ട് വിസിലിൻ്റെ ഉണ്ട് തന്നെ വെന്ത് വന്നിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് മുഴുവൻ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ തൊടുമ്പോൾ തന്നെ ശരിക്കും സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ. കാരണം നല്ലപോലെ വെന്തുകൊണ്ട് പെട്ടെന്ന് ഇങ്ങ് ഉടച്ചെടുക്കാനും പറ്റും. അപ്പോൾ ഒട്ടും തന്നെ കട്ടകളില്ലാതെ ഇതാ ഇതേപോലെ നല്ല രീതിയിൽ നമുക്കൊന്ന് ഉടച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ആണെങ്കിലും നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ഇനിയാണ് ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് നമ്മുടെ ഈ സ്നാക്സിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിനകത്തേക്ക് നമ്മുടെ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വറ്റൽമുളക് നല്ലപോലെ തന്നെ ഒന്ന് ചതച്ചെടുത്തതാണ്. അപ്പോൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ആണെങ്കിലും കാണാനും നല്ല ഭംഗിയുണ്ടാവും. അതേപോലെ തന്നെ കടിക്കാനാണെങ്കിലും ചെറിയൊരു എരിവൊക്കെ നമുക്കുണ്ടാവും. കൂടെ തന്നെ ഇതിനകത്തേക്ക് ഒരേ ഒരു ടീസ്പൂൺ നമ്മുടെ കുരുമുളക് പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുരുമുളക് പൊടി ഒരുപാട് ചേർക്കേണ്ട കേട്ടോ, ഭയങ്കര എരിവായി പോകും. ഒരുപാട് വേണ്ട, ഒരേ ഒരു ടീസ്പൂൺ മാത്രം മതിയാവും. ഇനി ഇതിനകത്തേക്ക് ചെറുതായിട്ട് കൊത്തി കഴിഞ്ഞാൽ നമ്മുടെ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മല്ലിയില എന്ന് പറയുന്നത് ഇതാ ചെറിയൊരു പിടി, അത്ര മാത്രമേ എടുക്കുന്നുള്ളൂ കണ്ടോ. ഇത്രയും മാത്രം മതിയാവും. അപ്പോൾ രണ്ട് ഉരുളക്കിഴങ്ങിന് ഇത്രയും സാധനങ്ങളൊക്കെ മതി. ഇനി ഇതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കോൺഫ്ലവർ എന്ന് പറയുന്നത് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. അതിനുശേഷം കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക. കോൺഫ്ലവറിന് പകരം അരിപ്പൊടി എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മൈദ ആണെങ്കിലും എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കൊന്ന് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിയുമ്പോഴാണ് കുറച്ചും കൂടി വേണമെങ്കിൽ നമ്മുടെ അരിപ്പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലവറോ കുറച്ചും കൂടി ചേർക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആദ്യമേ ഒന്ന് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് നോക്കുക കേട്ടോ. കണ്ടോ, എനിക്കിവിടെ ഏകദേശം 2 ടേബിൾ സ്പൂൺ കറക്റ്റ് ആയിരുന്നു. നിറച്ച് തന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാ ശരിക്കും നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്സിൻ്റെ മിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ കയ്യിലൊന്നും ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ ശരിക്കും നല്ല രീതിക്ക് തന്നെ നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാൻ പറ്റി. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ഇതേപോലെ ചെറിയ ചെറിയ റോൾസ് ആയിട്ട് നമ്മൾ എടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട് നമുക്ക്. അപ്പോൾ ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം, അല്ല ചെറിയൊരു സ്ക്വയർ ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഒരുപാട് കനത്തിലായി പോരുത്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്താ ഇതേപോലെ നീളത്തിൽ ഒന്ന് പരത്തിയതിന് ശേഷം ഇതാ നമ്മുടെ ചെറിയൊരു ഫോക്ക് വെച്ച് ഒന്ന് ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ചെറിയൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫ്രൈ ചെയ്ത് വരുമ്പോഴാണെങ്കിലും ഈ ലൈൻസൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഫോക്ക് വെച്ച് പതുക്കെ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതിയാവും കേട്ടോ. ഇനി ഇതാ ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്കൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഫോട്ടോ എടുക്കുമ്പോഴാണെങ്കിലും കുറച്ച് ഭംഗിയുണ്ടാവും, അതുകൊണ്ട് മാത്രം ചെയ്യുന്നു എന്നേ ഉള്ളൂ. കണ്ടോ, നമുക്ക് ഇതാ ഇതേപോലെ ഇങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പാടൊന്നുമില്ലാതെ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. എല്ലാവരും മറക്കാതെ മിസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് രണ്ട് സൈഡും ഒന്ന് പതുക്കെ ഒന്ന് പ്രസ്സാക്കി കൊടുത്തതിന് ശേഷം ഇതാ ഒന്നും കൂടി ഒന്ന് ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാക്കി മിക്സും ഇതാ ഇതേപോലെ നമുക്ക് ഒന്ന് ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ മിക്സും നമ്മളൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. സാധാരണ നമ്മൾ കട്ട്ലേറ്റിനൊക്കെ ഒന്ന് കോട്ട് ചെയ്തെടുക്കില്ലേ, അതുപോലെ തന്നെ. അപ്പോൾ അതിനായിട്ട് ഒരു മുട്ട പതുക്കെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നമ്മുടെ ബ്രെഡ് ക്രംസും കൂടി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മുട്ടയിലും അതേപോലെ തന്നെ ബ്രെഡ് ക്രംസിലും ഒന്ന് കോട്ട് ചെയ്ത് നേരെ ഓയിലിലേക്ക് ഇട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓരോന്നും മുട്ടയിലും അതേപോലെ തന്നെ ബ്രെഡ് ക്രംസിലും മുക്കി നമുക്കിങ്ങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ കണ്ടോ, ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്സ് എന്ന് പറയുന്നത്. ഇനി നല്ല ചൂടായ എണ്ണയിലേക്കിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഒരുപാട് സാധനങ്ങളുടെ ചിലവോ അങ്ങനെ ഒന്നും തന്നെയില്ല. ഇപ്പോൾ കോൺഫ്ലവറിന് പകരം അരിപ്പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ മൈദയോ ഉപയോഗിക്കാം. അരിപ്പൊടി ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ എല്ലാ സ്നാക്സും നമ്മുടെ മിക്സ് എന്ന് റെഡിയാക്കി കൊടുത്തതിന് ശേഷം ദ എണ്ണയൊക്കെ ആണെങ്കിൽ നല്ലപോലെ തന്നെ ചൂടായി വന്നിട്ടുണ്ട്.
അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഗ്യാസ് ഒരു മീഡിയത്തിലേക്ക് മാറ്റുക കേട്ടോ. അതിനുശേഷം റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓരോ മിക്സും ഇതാ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല, പെട്ടെന്ന് തന്നെ ഇങ്ങനെ റെഡിയായിട്ട് വരും കേട്ടോ. കാരണം നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ആണെങ്കിൽ നല്ലപോലെ തന്നെ വെന്ത് വന്നതാണ്. ജസ്റ്റ് ആ കോട്ടിങ്ങോട് കൂടി ഒന്ന് മുരിഞ്ഞ് വന്നാൽ മാത്രം മതിയാവും. അപ്പോൾ ഒരു വശമൊക്കെ നല്ലപോലെ ഒന്ന് റെഡിയായി വന്നതിന് ശേഷം നമുക്ക് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് മറുവശം കൂടി റെഡിയാക്കി എടുക്കാം കേട്ടോ. നന്നായിട്ട് കളറൊക്കെ ഒന്ന് മാറി ഒരു ഗോൾഡൻ കളറിലായിട്ട് വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോകാതെ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുത്ത ബാച്ചും നമുക്ക് ഇതേപോലെ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ സ്നാക്സിൻ്റെ ഷേപ്പും അതേപോലെ തന്നെ വലിപ്പമൊക്കെ നമുക്ക് തീരുമാനിക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഞാനിത് എല്ലാം ഒരേ ഷേപ്പ് തന്നെ ഇങ്ങ് ചെയ്തെടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കി നല്ല ചൂടോടുകൂടി ഒരു ചൂട് ചായയുടെയും അതേപോലെ തന്നെ സോസിൻ്റെയൊക്കെ കൂടെ നല്ല ഹാപ്പി ആയിട്ട് ഇരുന്ന് കഴിക്കുക. കൂടെ തന്നെ റെസിപ്പിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരെ കൂടി ഷെയർ കൂടി ചെയ്യാനായിട്ട് മറക്കരുതേ. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെയും കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലുള്ള പുതിയ പുതിയ നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സേഫായിട്ട് ഇരിക്കുക. ബൈ ബൈ.